വെൽക്കം ടു ടുഡേസ് ബഡീസ് ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് പനീർ ബിരിയാണി അല്ലെങ്കിൽ വെജിറ്റബിൾ ബിരിയാണി പനീറും ഉണ്ട് വെജിറ്റബിളും ഉണ്ട് എല്ലാം കൂടെ ചേർത്തിട്ടുള്ള ഒരു അടിപൊളി ദം ബിരിയാണിയാണ് തയ്യാറാക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ഒട്ടും താമസിപ്പിക്കാതെ തന്നെ റെസിപ്പിയിലേക്ക് കടക്കാം ആദ്യം തന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ട് അല്പം ഫ്രൈഡ് ഓണിയൻസ് ഓണിയൻ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക കാഷ്യൂനട്ട് അല്പം മുന്തിരി ഇതെല്ലാം കൂടി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം അതിനുശേഷം നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള അരി ജീരക സാമ്പാർ റൈസാണ് ജീരകശാല റൈസാണ് എടുത്തിരിക്കുന്നത് അപ്പൊ ആവശ്യത്തിന് വെള്ളം എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുക്ക് ചെയ്യുന്ന റൈസിലേക്ക് ബേലീഫ് മൂന്ന് ഏലക്ക മൂന്ന് ഗ്രാമ്പു ഒരു തക്കോലം ഒരു കറുവപ്പട്ട അതിന് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പം ഇടയ്ക്കിടയ്ക്ക് ശ്രദ്ധിക്കുക നല്ല വെന്ത് കുഴയാൻ പാടില്ല നമ്മൾ അല്പം ദം ചെയ്തെടുക്കുന്നുണ്ട് അപ്പം ആ ഒരു പാകത്തിന് വേണം ചെയ്തെടുക്കാനായിട്ട് ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫ്രൈഡ് ഓണിയൻസ് നമ്മൾ ചെറുതായിട്ട് തിന്നായിട്ട് അരിഞ്ഞെടുക്കുക നന്നായിട്ട് ഓണിയൻ നല്ല ഗോൾഡൻ ബ്രൗൺ നിറത്തിൽ ഫ്രൈ ചെയ്തെടുക്കുക ഇനി നമുക്ക് ബിരിയാണി എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കണേ നോക്കാം അതിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരു ടേബിൾ സ്പൂൺ അളവ് വെളിച്ചെണ്ണയും ഒരു ടേബിൾ സ്പൂൺ അളവ് നെയ്യും എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഇപ്പം നിങ്ങൾക്ക് നെയ്യ് മാത്രം ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം വെളിച്ചെണ്ണ മാത്രം ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം അപ്പം വേറെ എണ്ണ എന്തെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം അപ്പം ഇനി നമുക്ക് എണ്ണ ചൂടായതിനു ശേഷം ഇതിലേക്ക് നമ്മൾ ഹോൾ മസാല എല്ലാം ഇട്ട് കൊടുക്കണം അതിലേക്ക് ഇടേണ്ടത് ഒരു കറുവാപ്പട്ട ഒരു തക്കോലം മൂന്ന് ഗ്രാമ്പു മൂന്ന് ഏലക്ക ഒരു ടീസ്പൂൺ അളവ് നമ്മുടെ പെരിഞ്ചീരകം ചെറുതായിട്ട് ചതച്ചെടുത്ത് ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് ആ നെയ്യിലിട്ടെന്ന് ഒരു 30 സെക്കൻഡ് സോട്ട് ചെയ്യാം അപ്പൊ മീഡിയം ഫ്ലെയിമിൽ ഇട്ട് വേണം ഇത് ചെയ്യാനായിട്ട് അതിനുശേഷം ഇതിലേക്ക് നമുക്ക് ഒരു 3 ടേബിൾ സ്പൂൺ അളവ് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ചേർത്ത് അരച്ചെടുത്ത് ചതച്ചെടുത്തത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പൊ നമ്മുടെ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് സോൾട്ട് ചെയ്തെടുക്കാം അതിനുശേഷം നമുക്കിനി ഇതിലേക്ക് ചേർക്കേണ്ടത് സവാളയാണ് 2 സവാള എടുത്തിട്ടുണ്ട് അപ്പൊ ഞാൻ ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പൊ നമുക്കിത് നന്നായിട്ട് നല്ലതായിട്ട് വഴറ്റിയെടുക്കണം നല്ല ഗോൾഡൻ ബ്രൗൺ നിറാവുന്നത് വരെ നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം അപ്പൊ ഒരു നുള്ള ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് ഇതൊന്ന് വഴറ്റിയെടുക്കാം അപ്പൊ ഒരുവിധം വഴന്ന് വന്നിട്ടുണ്ട് നമ്മുടെ സവാള അപ്പൊ അതിലേക്ക് നമുക്ക് ഇനി ചേർക്കേണ്ടത് ടൊമാറ്റോ ആണ് ടൊമാറ്റോ പേസ്റ്റാക്കി എടുത്താണ് ഞാൻ ചേർക്കുന്നത് 2 ടൊമാറ്റോ ആഡ് ചെയ്യുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ഡയറക്റ്റ് ടൊമാറ്റോ ചോപ്പ് ചെയ്തും ചേർക്കാവുന്നതാണ് അപ്പൊ എനിക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാനിത് ചെയ്തതേ ഉള്ളൂ അപ്പൊ എങ്ങനെ വേണമെങ്കിലും ചേർത്താലും കുഴപ്പമില്ല അപ്പൊ ടൊമാറ്റോ പേസ്റ്റ് ചേർത്തിട്ടുണ്ട് ഇപ്പൊ ടൊമാറ്റോയുടെ പച്ചമണം നന്നായിട്ട് മാറി വരണം അപ്പൊ അതുവരെ നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഇപ്പൊ ഇതാ ടൊമാറ്റോയിലെ വെള്ളം എല്ലാം വറ്റി വന്നിട്ടുണ്ട് അതിലെ പച്ചമണം എല്ലാം മാറി വന്നിട്ടുണ്ട് നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് അല്പം പൊടികൾ ചേർക്കാനുണ്ട് 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി 2 ടേബിൾ സ്പൂൺ അളവ് മുളക് പൊടി അപ്പൊ മുളക് പൊടി നിങ്ങൾക്ക് പകുതി കാശ്മീരി ചില്ലി പൗഡറും 1 ടേബിൾ സ്പൂൺ സാദാ ചില്ലി പൗഡറും ചേർത്ത് കൊടുക്കാം ഇനി ചേർക്കേണ്ടത് മല്ലിപ്പൊടിയാണ് 1 ടേബിൾ സ്പൂൺ അളവ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം 1 ടീസ്പൂൺ അളവ് ബിരിയാണി മസാല ഞാൻ എൻ്റെ ദം ബിരിയാണി മട്ടൻ ദം ബിരിയാണിയിൽ ഈ നമ്മുടെ ബിരിയാണി മസാലേൻ്റെ ഒരു റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ കൂടെ ഇട്ടിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ചെക്ക് ചെയ്യാവുന്നതാണ് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം അപ്പോൾ നമുക്ക് ഈ പൊടികളെല്ലാം എല്ലാം ഇട്ടതിന് ശേഷം ഒരു 30 സെക്കൻഡ് നമുക്കിത് സോർട്ട് ചെയ്തെടുക്കാം അപ്പൊ നമുക്ക് ബിരിയാണിയിലേക്ക് ഇടുന്നതിന് മുന്നേ തന്നെ പനീർ ഒന്ന് ചെറുതായിട്ട് ഒന്ന് സോർട്ട് ചെയ്തെടുക്കാം അപ്പൊ ഞാൻ അല്പം ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു പാനിലേക്ക് അതിലേക്ക് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയും ഒരു നുള്ള് മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം അതിലേക്ക് നമുക്ക് പനീർ ക്യൂബ്സ് ഇട്ട് കൊടുക്കാം അതൊന്ന് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കിത് നന്നായിട്ട് സോർട്ട് ചെയ്തെടുക്കാം അപ്പം നമ്മുടെ പൊടികളിലെ പച്ചമണെല്ലാം മാറി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് വെജീസ് ആഡ് ചെയ്ത് കൊടുക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജീസ് ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിതിലേക്ക് ഇപ്പം ചേർക്കുന്നത് ക്യാരറ്റും ബീൻസും അല്പം ക്യാബേജും ആണ് അപ്പോൾ നിങ്ങൾക്ക് കോളിഫ്ലവർ ആഡ് ചെയ്യാം ബ്രോക്കലി ആഡ് ചെയ്യാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള എല്ലാ വെജീസും അതായത് നമ്മുടെ ബിരിയാണിക്ക് ചേരുന്ന എല്ലാ വെജീസും നിങ്ങൾക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പം ക്യാരറ്റും
ബീൻസും ക്യാബേജും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് മസാലയായിട്ട് നന്നായിട്ടൊന്ന് സോർട്ട് ചെയ്തെടുക്കാം. അപ്പൊ നമ്മുടെ പനീറും ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. ഇപ്പൊ പനീർ നമുക്ക് ലാസ്റ്റ് ചേർത്താൽ മതിയാകും. ഇതിനോടൊപ്പം ചേർക്കണ്ട. അപ്പൊ വെജിറ്റബിളും അതുപോലെ തന്നെ ഒത്തിരി അങ്ങ് കുക്കാവണ്ട, ഒരു ഹാഫ് കുക്ക്, അതായിരിക്കും ഈ ബിരിയാണിക്ക് പാകം. പിന്നെ ദം ചെയ്യുന്നത് കൊണ്ട് അങ്ങനെ ഇരുന്ന് കുറച്ച് കുക്കാവും. അപ്പം ആ ഒരു രീതിക്ക് വേണം കുക്ക് ചെയ്തെടുക്കാനായിട്ട്. അപ്പൊ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് ഒരു ഒരു കപ്പ് അളവ് വെള്ളം ചേർക്കാം. കാരണം നമുക്ക് വെള്ളത്തിന്റെ ക്വാണ്ടിറ്റി നിങ്ങളുടെ പച്ചക്കറി എത്രയാണോ എടുക്കുന്നത് അതിനനുസരിച്ചിരിക്കും, മസാല എത്രയാണോ അതിനനുസരിച്ചിരിക്കും. കാരണം ഇതിപ്പം നല്ല ക്വാണ്ടിറ്റിയിൽ ഞാൻ എടുത്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഒരു കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചെടുക്കുന്നുണ്ട്. അപ്പം എങ്ങനെയാന്ന് വെച്ചാല് നിങ്ങള് ഗ്രേവി നമ്മള് ദം ചെയ്യുമ്പം അല്പം ഒരു സെമി ഗ്രേവി കൺസിസ്റ്റൻസി ആണ് നമ്മുടെ ദം ചെയ്തെടുക്കാന് പാകം എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു രീതിക്ക് നിങ്ങൾക്ക് ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പൊ ഞാൻ ഇതിലേക്ക് ഇപ്പൊ ഒരു കപ്പ് വെള്ളം ചേർത്തു. ഒരു ഒരു 4-5 മിനിറ്റ് നമ്മളിത് അടച്ചു വെച്ച് കുക്ക് ചെയ്യാണ്. ഇപ്പൊ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. ഇപ്പം വെജീസ് എല്ലാം പാകത്തിന് വെന്തിട്ടുണ്ട്, ഒത്തിരി അങ്ങ് വെന്ത് കഴിഞ്ഞിട്ടുമില്ല. അപ്പൊ ആവശ്യത്തിന് ഉപ്പുണ്ടോന്ന് നോക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ ഈ സമയം ചേർത്ത് കൊടുക്കുക. ഇപ്പൊ പൊട്ടറ്റോ ഒക്കെ വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പം അതിന്റെ വേവ് പക്ഷെ ഡിഫറെന്റ് ആയിരിക്കും. അപ്പം സെപ്പറേറ്റ് കുക്ക് ചെയ്ത് ചേർക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പൊ നമ്മളെ വെജീസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് അല്പം മല്ലി ഇലയും പുതിന ഇലയും ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിനോടൊപ്പം തന്നെ നമുക്ക് അല്പം ബിരിയാണി മസാല അല്ലെങ്കിൽ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കണം. ഇനി ചേർക്കുന്നത് യോഗർട്ട് ആണ്, തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 2 ടേബിൾ സ്പൂണ് വരെ തൈര് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടിയിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പൊ ഇതിലെ ബിരിയാണി മസാല ചേർക്കാൻ മറക്കണ്ട. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് നമ്മൾ സോർട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പനീറാണ്. പനീർ ക്യൂബ്സ് ഇതാ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ പനീർ ക്യൂബ്സും നന്നായിട്ട് നമുക്ക് ആ മസാലയായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പൊ നമ്മുടെ പനീർ ദം ബിരിയാണിയിലേക്കുള്ള മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ദം ചെയ്തെടുക്കണം. അപ്പൊ ഞാൻ പകുതി മസാല മാറ്റി വെച്ചിട്ടുണ്ട്. പകുതി മസാല ഞാൻ ആദ്യത്തെ ലെയർ ഫിൽ ചെയ്തിട്ടുണ്ട്. അതിന് മേലെയായിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഓണിയൻ ചേർത്ത് കൊടുക്കുക, നമ്മുടെ ഫ്രൈഡ് ഓണിയൻ. അതിനുശേഷം ഇതിന് മേലെയായിട്ട് നമ്മൾ കുക്ക് ചെയ്തെടുത്ത് ജീരകശാലരി ചേർത്ത് കൊടുക്കുക. അപ്പം ജീരകശാലരി ഞാൻ അടുത്ത ലെയർ ചേർത്തിട്ടുണ്ട്. അതിന് മേലെയായിട്ട് നമുക്ക് ആവശ്യാനുസരണം ഫ്രൈഡ് ഓണിയൻസും അല്പം മല്ലി ഇലയും അല്പം പുതിന ഇലയും പിന്നെ ഒരു പിഞ്ച് ഗരം മസാല, ഒരു നുള്ള് ഗരം മസാല. നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചെടുക്കുന്നതായിരിക്കും നല്ലത്. ആ മസാലയ്ക്കൊന്നും ഒരു ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പം അങ്ങനെ തന്നെ പൊടിച്ചെടുത്ത് തന്നെ ചെയ്യാൻ നോക്കുക. അപ്പോൾ ഒരു നുള്ള് മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന് മേലെയായിട്ട് നമുക്ക് 1 ടീസ്പൂൺ അളവ് നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി അടുത്ത ലെയർ മസാല നമ്മൾ മാറ്റി വെച്ച ബാക്കി പകുതി മസാല ഉണ്ടല്ലോ പനീർ മസാല, അത് നമുക്ക് അടുത്ത ലെയറിൽ ഫിൽ ചെയ്ത് കൊടുക്കാം. ഇപ്പൊ നമ്മൾ താഴത്തെ ലെയർ ചെയ്ത പോലെ തന്നെയാണ് മേലത്തെ ലെയറും ചെയ്യേണ്ടത്. അപ്പൊ നമ്മള് പനീർ മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഫ്രൈഡ് ഓണിയൻസ് അല്പം ചേർത്ത് കൊടുക്കുക, മല്ലി ഇല അല്പം ചേർത്ത് കൊടുക്കുക, പുതിന ഇല ചേർത്ത് കൊടുക്കുക, പിന്നെ ബിരിയാണി മസാല. അടുത്തതിന് മേലെയായിട്ട് നമ്മള് കുക്ക് ചെയ്തെടുത്ത റൈസും കൂടി ചേർത്ത് കൊടുക്കുക. അടുത്ത നമുക്ക് ഇതിന് മേലെയായിട്ട് ഫ്രൈഡ് ഓണിയൻസ് ചേർത്ത് കൊടുക്കാം. അല്പം ഗരം മസാല ബിരിയാണി മസാല ചേർത്ത് കൊടുക്കാം. ഇതിന് മേലെയായിട്ട് ആവശ്യാനുസരണം പുതിന ഇലയും ആവശ്യാനുസരണം മല്ലി ഇലയും ചേർത്ത് കൊടുക്കാം.
ഇനി അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ അളവ് നെയ് ചേർത്ത് കൊടുക്കാം ഈ അല്പം കാഷ്യൂ നട്ടും റൈസിൻസും കൂടി ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇത് ഡം ചെയ്ത് എടുക്കാം അപ്പം നമ്മൾ ഒരു അലുമിനിയം ഫോയിൽ ഉണ്ടെങ്കിൽ അത് വെച്ച് കവർ ചെയ്ത് എടുക്കാം അതിന് ശേഷം ഒരു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു 10 തൊട്ട് 15 മിനിറ്റ് നമുക്ക് ഇത് ഡം ചെയ്ത് എടുക്കാം പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ അട്ടിപ്പൊളി പനീർ ദം ബിരിയാണി കിട്ടും അട്ടിപ്പൊളി ടേസ്റ്റ് ആണ് എല്ലാവരും ഇതൊന്ന് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കി കമന്റ്സ് അറിയിക്കാൻ മറക്കരുത് ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസുകൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്